ഞാൻ പുതിയ കൊച്ചിന് ഫാദർ ഫ്രാൻസിസ്. ആ വികാരി അച്ഛൻ പറഞ്ഞായിരുന്നു വരുമെന്ന്. അച്ഛനെ ഒരു കുടുംബ കൂട്ടാമിക്ക് പോയത്. ഏതായാലും താക്കോൽ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇവിടെ യൂത്ത് പിള്ളേരൊന്നും ഇല്ലേ? ഓ എന്നാ യൂത്ത്? ആ അതെ ആകെ ഉള്ളത് എന്റെ പേരാണോ അവൻ? സച്ചിൻ. സച്ചിൻ മെസ്സിയുടെ ടീഷർട്ട് ഒക്കെ ഇട്ടേക്കണേ. നീ ഫുട്ബോൾ കളിക്കൂ? ഇല്ല, ക്രിക്കറ്റ്. ഓ ഉള്ള തക്കാണല്ലോ അവൻ വിളിച്ചോട്ട്. ഇവിടെ യൂത്ത് ചേട്ടന്മാരൊന്നും ആക്റ്റീവ് അല്ലടാ അവൻ. ഓ പരിപാടിയൊന്നും ഇല്ല അച്ഛാ, ആകെ പാടുള്ള ഒരു വെള്ളയും വാലുവാ. വെള്ളയും വാലു? അതെന്തോ? അതച്ഛനെ ഞായറാഴ്ച കാണാം. എത്രയും ദയയുള്ള മാതാവേ. ആ ശരിയാ മച്ച, പറഞ്ഞാ മതി, പറഞ്ഞു. ഓക്കെ ഈശോംശ, സുധിയായിരിക്കട്ടെ. അച്ഛൻ സുധിയായിരിക്കട്ടെ. ഞാനിവിടുത്തെ എസ് എം ഐ പ്രസിഡന്റ് സേവ്യർ പിടിക്കുള. ഞാൻ കൗൺസിലർ ഡേവിസ്. മക്കളെ നിങ്ങൾ അത് കാണാനിരിക്കുന്നു. എടാ ഇവിടെ യൂത്ത് പിള്ളേരൊന്നും ഇല്ലടാ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, ആകെ ഉള്ളത് ഞാനും ഇവരൊക്കെയാ. പിന്നെ ഉള്ളതല്ലേ കാനഡ, ജർമ്മനി, യു കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയേക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ ചെന്ന് ഒരു യൂത്തിന് കിട്ടോ ഉറപ്പാ, വിജയിച്ചിരിക്കും. ചേടാ ഇങ്ങനെയാണ് കുറച്ച് പിള്ളേരെയൊക്കെ ഒപ്പിക്കണ്ടേ? അതൊന്നും നടപടി ചെയ്യുന്ന കാര്യമൊന്നും അല്ല അച്ഛാ, വീട്ടുകാരൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. പിള്ളേരൊക്കെ എന്താ പറയുക, ഒരു തണുത്ത മട്ട. പിന്നെ എല്ലാവരും ഈ എക്സാമൊക്കെ ഒപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയേക്കുക. ഫോൺ കൊടുത്താൽ വേണമെങ്കിൽ അതിങ്ങനെ ഞൊണ്ടി ഞൊണ്ടി അങ്ങ് ഇരുന്നോളൂ. ഇവിടെ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് അവിടെ കളിയൊന്നും ഇല്ലേ? എന്തോന്ന് കളിയച്ചാ, അതൊക്കെ പണ്ട്. എടാ അങ്ങനെയാണ് നിങ്ങൾ വൈകിട്ട് ഇറങ്ങാം. ഏ ഞാൻ ആ സച്ചിനെയും കുറച്ച് ചോട്ടാസിനെ ഒക്കെ കൂട്ടിയിട്ട് ഇറങ്ങാം. ആ നോക്കാം. ഓക്കെ ശരിയാക്കാം സാർ. ശരിയാണ്. വാല് നീ എന്നെ കളിയാണവേ. വാല് നല്ല കളി, വെള്ള കള്ളക്കളി. ഉള്ള കള്ളക്കളി മൊത്തം കളിച്ചിട്ട് തന്നെ ഞാൻ നാളെ എടുത്തോളാം. പിന്നെ വികാരിച്ച് നിങ്ങളോട് എല്ലാവരും കാര്യം പറയാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഈ 3 വർഷത്തോളമായിട്ട് ഇവിടെ ഒരു ഇടവകതയൊന്നും നടന്നിട്ടില്ലെന്ന്. ഇവിടെ ആര് പരിപാടി നടത്താനാച്ചാ? അതൊക്കെ മാത്യൂസ് ചേട്ടൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ ഇടവകതിനെന്ന് പറഞ്ഞ കളർ പരിപാടിയായിരുന്നു. അതെ അതന്നെ പറഞ്ഞില്ലടാ, എന്നാ വെള്ള പരിപാടി നടത്തിയാണ് പരിപാടി നടക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ പരിപാടി നടത്തും, അത് കളറാക്കുകയും ചെയ്യും. എടാ അതിപ്പോ നീ മാത്രം തീരുമാനിച്ച എങ്ങനെ ശരിയാവുന്നേ? എല്ലാരും കൂടെ കൂടിയിട്ട് എന്നോട് തീരുമാനം പറയാം. അങ്ങനെയാണല്ലേ, നാളെ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാ. വരൂ എല്ലാരും. മോളെ വീട്ടിൽ നിന്നിട്ട് പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? കണക്കൊക്കെ ഇച്ചിരി പാടാച്ചാ, ബാക്കി നോട്ടൊക്കെ ടീനു അയച്ചു. ഇവർക്ക് നമ്മുടെ അടുത്ത് വെറുതെ അല്ല യൂത്തിന്റെ പരിപാടി പിള്ളേരെ. നീയൊക്കെ ഒരു ഇടവക്കാരനുള്ളടാ. ആ കൊച്ചിന് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ആരും പറഞ്ഞ ചെറിയൊരു സർജറിയുടെ ആവശ്യമുള്ളൂ. പിന്നെ അതൊന്നും ചെയ്തുകൂടെ? ചെയ്യും, പക്ഷെ അവർക്ക് കുറച്ച് പൈസ കുറവാണ്, അത് അവരെത്ര ശ്രമിച്ചിട്ടാവുന്നു. ആ അത് വിട്, നമ്മുടെ പരിപാടി എന്തായി? ഫ്രാൻസിയച്ച പരിഞ്ഞുമുട്ടും മാറങ്ങളിയും എല്ലാം കൂടി കൂടി 2 മണിക്കൂർ ഒരു കലാസന്ധ്യയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബഡ്ജറ്റാണ് പ്രശ്നം. 20,000 രൂപ പള്ളിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി സമ്മാനക്കൂപ്പുകൾ വെച്ച് നമുക്ക് തുക കണ്ടെത്തേണ്ടി വരും. അത് കൊള്ളാം, അങ്ങനെയാണ് നമുക്ക് ബാക്കി വരുന്ന ഫണ്ട് വെച്ചിട്ട് ആർക്കെങ്കിലും സഹായം കൂടെ ചെയ്യാം അല്ലേ? അച്ഛാ അങ്ങനെയാണ് നമ്മുടെ മേച്ചിച്ചിട്ട് നമുക്ക് ഒരു സഹായം ചെയ്താലോ? അതിപ്പോ ഞാനല്ലോ തീരുമാനിക്കേണ്ടത്, നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ചിട്ട് ഇത് പറ. അത് കൊള്ളാച്ച, അങ്ങനെയാണെങ്കിൽ നമുക്കത് ടാർഗറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാം. ഫ്രാൻസിച്ചാ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫുഡ് സ്റ്റാളും കൂടി ഇട്ടാലോ?
ഒരു എക്സ്ട്രാ ഇൻകം അല്ലേ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കട്ടെ. ഡെക്കറേഷൻ ഞാനിങ്ങനെ ജോറ്റോമിനെയും തോമസിനെ ഏൽപ്പിക്കാം. പിന്നെ ഐസ്ക്രീമിന്റെ വെട്ടിയൊക്കെ തിരിച്ചു പിന്നെ ആ ലൈറ്റിന്റെ കാര്യമൊന്നും നോക്കിക്കോട്ടെ. ലൈറ്റിന്റെ ഐറ്റിന്റെ കാര്യമായിട്ട് ഒന്ന് നോക്കിക്കോട്ടെ. ഫ്രാൻസിച്ചോ മേരിച്ചച്ചിന്റെ മോളുടെയും പിന്നെയുള്ള കുറച്ച് എമൗണ്ട് നമ്മുടെ ഫണ്ടിലേക്ക് സെറ്റായിട്ടുണ്ട്. കൊള്ളാടാ. മേരിച്ചച്ചിന്റെ മോളുടെ ജീവിതത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഞങ്ങൾ ഓരോരുത്തരെയാണ്. ആ മാറ്റമാണ് ഇന്ന് ഈ പരിപാടി കളറാക്കാൻ സാധിച്ചത്. ഞായറാഴ്ച പോലും കഷ്ടപ്പെട്ട് പള്ളി വന്നോണ്ടിരുന്നവന്മാരാ. ഇപ്പൊ കണ്ടില്ലേ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പള്ളി തന്നെയാ. അച്ഛൻ എന്ത് മാജിക് അച്ഛാ കാണിച്ചത്. എടാ, പണ്ട് എൻ്റെ അതേ പേരിലൊരു പുള്ളി ഉണ്ടായിരുന്നു. ആള് കിളികളോടും പൂച്ചയോടും പട്ടിയോടും ചെന്നായയോടും ഒക്കെ സുവിശേഷം പ്രസംഗിച്ചാണ്. നിങ്ങളൊക്കെ മനസ്സിലല്ലടാ, അത്രയ്ക്ക് പാടൊന്നുമില്ല.